ഞാൻ മേരി മറ്റിൽഡ. സ്റ്റേ ഇൻ സ്പേഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ്റെ അപാരമായ സാധ്യതകളെക്കുറിച്ച് ആർക്ക് സംശയമൊന്നുമില്ല. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനർജി. എനർജിക്ക് പകരം വെക്കാവുന്ന ഒരു വാക്കാണ് എൻതൂസിയാസം. എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവൃത്തികളിലേക്ക് നയിക്കുന്ന ഒരു സ്ട്രെങ്ത്, അതാണ് എനർജി. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ലാക്ക് ഓഫ് എനർജി. ചിലർ കാണാറില്ലേ, എപ്പോഴും അവർക്കൊരു ക്ഷീണാവസ്ഥ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ, ഇതൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ പലപ്പോഴും എനിക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചല്ല, എൻ്റെ ബുദ്ധിവൈഭവത്തെക്കുറിച്ചല്ല, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നോ, എൻ്റെ എനർജി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് അംഗീകാരത്തെക്കാളിലും എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇതാണ് കേട്ടോ, ഒരു എനർജി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ജീവിത വിജയത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മറുപടി എൻതൂസിയാസം, എനർജി, ഉത്സാഹം. പ്രമുഖ എച്ച് ആർ ട്രെയിനർ മധു ഭാസ്കരൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. ഞാൻ ഒരു പുസ്തകം എഴുതിയപ്പോൾ പുസ്തകത്തിൻ്റെ പേര് ജീവിതം പഠിപ്പിച്ച വിജയമന്ത്രങ്ങൾ എന്നാണ്. അപ്പോൾ ഞാൻ പുസ്തകം എഴുതിയപ്പോൾ ആര് അവതാരിക എഴുതണം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മധു ഭാസ്കരനാണ്. നമ്മൾ പഠിപ്പിച്ചു വിടുന്ന വിദ്യാർത്ഥികൾ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മുടെ ഒരു ഗുരുസ്ഥാനത്തേക്ക് എത്തും ചില കാര്യങ്ങളിലെങ്കിലും. അങ്ങനെ ട്രെയിനിങ്ങിൽ ഞാൻ ഒരു ഗുരുസ്ഥാനത്തായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ മധു ഭാസ്കരൻ. അപ്പോൾ മധു ഭാസ്കരനെ കൊണ്ട് അവതാരിക എഴുതാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ മധു ഭാസ്കരൻ എഴുതിയ അവതാരികയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഭാഗം അതാണ്. മധു ഭാസ്കരൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ടീച്ചർ പഠിപ്പിച്ച കണക്കൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു അധ്യാപികയുടെ ദൗത്യം അറിവ് പകർന്നു കൊടുക്കൽ മാത്രമല്ല, അതിൻ്റെ കൂടെ വിദ്യാർത്ഥികളുടെ എനർജി ലെവൽ ഒന്ന് ഉയർത്താനുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുക. അത് കൃത്യമായിട്ട് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ടീച്ചർ എന്നാണ് മധു അവതാരികയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നി. ഊർജം അല്ലെങ്കിൽ എന്തൂസിയാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട്, ഈ ഊർജം എല്ലാവരിലും ഉണ്ട്. പക്ഷേ നമ്മുടെ ചില രീതികൾ നമ്മുടെ ഈ എനർജി അല്ലെങ്കിൽ ഉത്സാഹം ചോർത്തിക്കളയാൻ കാരണമായി തീരാറുണ്ട്. അതായത് എനർജിയെ ഡ്രെയിൻ ചെയ്ത് കളയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മിക്കപ്പോഴും സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്നോ, ഇങ്ങനെ നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ എന്ന് നോക്കണം, എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക. ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ എനർജി ലെവലിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നോ, അത് നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചും നമ്മളെപ്പറ്റി തന്നെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ഒരുപാട് ഡൗൺ ആക്കും. കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ചിന്താഗതികളെ നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയാം. നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് നടത്താമെന്നല്ലേ ചിന്തിക്കാറ്, എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാൽ അത് നടത്താതിരിക്കാം. ഇങ്ങനെ ചില രീതികൾ നമുക്കുണ്ടാകാം, കാരണം നമ്മുടെ സെറ്റപ്പ് അങ്ങനെയാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പലതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു ഇൻക്ലിനേഷൻ നമുക്കുണ്ട്. നെഗറ്റീവ് തിങ്കിങ് ഈ ഒഴിഞ്ഞു മാറലിനെ നന്നായിട്ട് സഹായിക്കും. ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു ചിന്താഗതിക്ക് പകരം ഓ എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നണില്ല, എനിക്കതിനുള്ള കഴിവില്ല. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കഴിവുണ്ടാവില്ല, പക്ഷെ നമുക്ക് കഴിവ് തെളിയിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ എപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ ആ ഒരു ലോ സെൽഫ് റിഗാർഡ് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. പിന്നെ എങ്ങനെ നമുക്ക് ഉത്സാഹം ഉണ്ടാവുമല്ലേ. അവിടെ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തോട്ട് പ്രോസസ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ എഴുന്നേക്കുമല്ലോ, രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരു ഗ്യാപ്പ് വരും. അതായത് ഉണരലും എഴുന്നേക്കലും തമ്മിലൊരു ഗ്യാപ്പ് വരും. ആ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം അല്ലേ. അങ്ങനെ കിടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ്. എഴുന്നേൽക്കുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന ചിന്തകളിങ്ങനെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. കാരണം എന്താണെന്നോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളത് അവിടെയല്ലേ.
ആ ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്ത് ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കൂടെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് വേണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കുമ്പോഴും അതിന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ എനർജി ലെവൽ അല്ലെങ്കിൽ എന്തൂസിയാസം ഒക്കെ ഉയർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഒന്നാണ് ഒരു ക്വാളിറ്റി സ്ലീപ്പ്. നിങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ടോ? ആ കൊച്ചു കുഞ്ഞുങ്ങൾ കുറേ സമയം നന്നായിട്ട് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ എന്ത് പ്രസരിപ്പാണല്ലേ, അത് നമുക്കും ഉണ്ടാവണം. അപ്പം നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഉറക്കം ശരിയായിട്ടുള്ള രീതിയിലല്ല, ഉറക്കത്തിൻ്റെ ഷെഡ്യൂള് തന്നെ ആകെ തകരാറിലായിരിക്കും. എപ്പോൾ ഉറങ്ങും എപ്പോഴെന്നൊക്കെ ഇതിനൊന്നും മറുപടിയില്ല. സ്ലീപ്പിനൊരു പാറ്റേൺ ഇല്ലാതെ വരിക, എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങുക, എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേൽക്കുക, എനർജി പിന്നെ ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. ഉറക്കത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, 1,100,000 പേര് ഇതിനകം കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും ദിവസം 1,000 പേരെങ്കിലും കാണുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ചില ഭക്ഷണങ്ങൾ, അതിനെ ജങ്ക് ഫുഡ് എന്ന് പറയും, ഫാസ്റ്റ് ഫുഡ്, ഒരുപാട് പ്രോസസ്സ് ചെയ്ത ചില ഭക്ഷണങ്ങൾ, ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മുടെ എനർജിയെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നല്ല രുചിയുള്ള സംഭവങ്ങളൊക്കെയാണത്. അപ്പം ഇത് മുന്നിൽ കാണുമ്പോൾ നമ്മളൊരിക്കലും വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല. ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയത്തേക്ക് വലിയ ക്ഷീണമായിരിക്കും അല്ലേ. ശരിക്കും ഭക്ഷണം കഴിച്ചാൽ എന്താ വേണ്ടത്? എനർജി തോന്നണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ, പിന്നെ നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓട്സ് ഒക്കെ ഇല്ലേ, ഒരു ഓട്സ് മീൽ, ഇതൊക്കെ നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ മുട്ട, ഏത്തപ്പഴം, ഇതൊക്കെ നമുക്ക് എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നുന്നത് എന്താ, ഈ ജങ്ക് ഫുഡ്, അത് കണ്ടാൽ വിടാൻ പറ്റില്ല അല്ലേ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇതെല്ലാം 100% ഉപേക്ഷിക്കണമെന്നില്ല കേട്ടോ, എല്ലാത്തിലൊരു മിതത്വം. ഇതെല്ലാം നമ്മുടെ എനർജി ലെവലിനെ ബാധിക്കുന്ന ഒന്നാണെന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ടാവണം. അതുപോലെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഉന്മേഷം കിട്ടാൻ ഈ ചായയും കാപ്പിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണെന്ന്. അത് ശരിക്കും നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുക. വല്ലപ്പോഴുമൊക്കെ ചായയും കാപ്പിയും കുടിക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, പക്ഷേ നമുക്ക് ഉന്മേഷം കിട്ടണമെങ്കിൽ ചായയും കാപ്പിയും കുടിക്കണമെന്നുള്ള ലെവൽ വന്നാൽ അതിലേക്ക് നമുക്ക് അഡിക്ഷൻ വന്നു എന്നർത്ഥം. അത് പിന്നീട് നമ്മളെ സാരമായിട്ട് ബാധിക്കും. ഇത് കുടിക്കാതെ വന്നു കഴിഞ്ഞാൽ എനർജി ഇല്ലാത്ത പോലെ. നമ്മുടെ എനർജി നിലനിർത്താൻ ഈ പറഞ്ഞ കാര്യങ്ങളേക്കാൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണെന്നോ, ശുദ്ധജലം, വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിന് ചില ചില രീതികളുണ്ട് കേട്ടോ. എൻ്റെ ഒരു രീതി നേരത്തെ എങ്ങനെയായിരുന്നെന്നോ, എനിക്ക് ദാഹം വരുമ്പോൾ 2-3 ഗ്ലാസ് വെള്ളം കൂടി കുടിക്കും. എൻ്റെ കനേഡിയൻ സുഹൃത്തുക്കളിൽ നിന്നാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അങ്ങനെയല്ല വെള്ളം കുടിക്കേണ്ടത്. നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകരുത്. അതിനെന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം കുടിക്കുക. ഈ സുഹൃത്തുക്കളൊക്കെ എവിടെ വരുമ്പോഴും ഒരു കുപ്പി വെള്ളവും കൊണ്ടാണ് വരിക. ഇവരത് ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വെച്ച് ഞാനത് തുടങ്ങി നോക്കിയപ്പോൾ സംഗതി കൊള്ളാട്ടോ, നമുക്കൊരു ക്ഷീണാവസ്ഥ വരുന്നില്ല. ഡീഹൈഡ്രേഷൻ ക്ഷീണാവസ്ഥ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ്, ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കാം, അത് ഒറ്റയടിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാതെ സിപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണെങ്കിൽ ആ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കി എപ്പോഴും ഒരു ജലാംശം ശരീരത്തിലുണ്ടാകുന്ന ഒരു ലെവല് നിലനിർത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഊർജം നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. നാലാമത്തെ കാര്യം, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, സോഷ്യൽ മീഡിയ നമ്മുടെ എനർജി മുഴുവനും ഡ്രെയിൻ ചെയ്യുന്ന ഒന്നാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നമുക്ക് പലർക്കും നിയന്ത്രണമില്ല. അപ്പോൾ നമ്മൾ ഇതും കൊണ്ടിരിക്കും. നമ്മുടെ ഉത്സാഹക്കുറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. നമ്മുടെ ശരീരത്തിലെ ആ ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നും, നമ്മുടെ എനർജി ഡൗൺ ആകും. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വല്ലാത്തൊരു കംഫർട്ട് സോണാണ്. അതിലായിരിക്കാൻ നമുക്ക് നല്ല താല്പര്യം തോന്നും, പക്ഷേ അതൊരു വെർച്വൽ വേൾഡാണ്. റിയൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ അത് പ്രശ്നമാകും. എപ്പോഴും ഇതുമായിട്ട് കുത്തിയിരിക്കുന്ന സ്വഭാവമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ പോലും ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് നടന്ന് സംസാരിക്കാം. ഇപ്പം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രീതികൾ നമുക്ക് തേടാവുന്നതാണ്. ഇതോടനുബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ലാക്ക് ഓഫ് എക്സസൈസ്, എക്സസൈസ് ചെയ്യുന്ന ശീലമില്ലാത്തവർക്ക് വലിയ പ്രശ്നമുണ്ടാവും. അത് നമ്മുടെ എനർജി ലെവലിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും ലാക്ക് ഓഫ് എക്സസൈസും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ.
നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നവരാണ് പലരും. അതുകൊണ്ട് ശരീരം ഉപയോഗിക്കാൻ മറന്നു പോകരുത്. അഞ്ചാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. ഒന്ന് ഉന്മേഷം കിട്ടാൻ വേണ്ടി ചിലർ സ്മോക്ക് ചെയ്യും, ചിലർ ആൽക്കഹോൾ കഴിക്കും. എൻ്റെ വിദ്യാർത്ഥികളോട് അവരെങ്ങനെയാണ് മദ്യപാനം തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മദ്യപാനം തുടങ്ങാൻ കാരണം പിയർ ഗ്രൂപ്പാണ്. അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള മറ്റ് ചിലർ ഈ മദ്യം കഴിച്ച് ഡാൻസ്, പാട്ട്, പിന്നെ അവർക്ക് യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ പെരുമാറുന്നത് കാണുമ്പോൾ ഇവർ വിചാരിക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതി ഉഷാറായെന്ന്. പക്ഷേ ഇവിടെ വരുന്ന ഒരു കാര്യം, ഈ മദ്യത്തിലുള്ള ചില സംഗതികൾ നമ്മുടെ ഹാപ്പി ഹോർമോണിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും, പ്രത്യേകിച്ചും ഡോപ്പമിനെ ആക്ടിവേറ്റഡ് ആക്കും. അപ്പോൾ ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കൂടുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കൂടും. ഇതൊരു അഡിക്റ്റീവ് ടെൻഡൻസിയുള്ളൊരു സംഗതിയാണ് ഈ ഡോപ്പമിൻ. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും മദ്യം കഴിക്കാൻ തോന്നും. പിന്നെ നമ്മളൊരു സ്റ്റേജ് എത്തും, നമുക്ക് ഉന്മേഷം വേണമെങ്കിൽ, നമ്മൾ ഉഷാറാകണമെങ്കിൽ ഈ സംഗതി കഴിച്ചേ മതിയാവൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോഴേക്കും വൈകിപ്പോവും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ആളുകൾ മദ്യം കഴിച്ച് ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, ഇത് മദ്യം കഴിക്കാതെയും ചെയ്യാട്ടോ. അതിന് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മളിൽ എല്ലാവരിലും ഒരു ശിശുവുണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു പാട്ട് വെച്ച് കൊടുത്താൽ അവർ താളോടിക്കും, അതോടൊപ്പം ഡാൻസ് ചെയ്യും. അത് നാച്ചുറലായിട്ട് വരുന്ന ഒന്നാണ്. നമുക്കെന്താ സംഭവിക്കുന്നതെന്നോ, ചിലപ്പോൾ നമുക്ക് പാട്ട് പാടാനൊക്കെ തോന്നും, ഡാൻസ് ചെയ്യാനൊക്കെ തോന്നും, പക്ഷേ നമ്മൾ ഇതിനെ ഒരുപാട് സപ്രസ് ചെയ്യും. ഞാൻ ഇന്ന പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, ഞാൻ ഡാൻസ് ചെയ്താൽ ശരിയാകുമോ. പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ അതൊക്കെ മനസ്സിലാക്കി, ഇങ്ങനെയുള്ള കലകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഏത് സ്ഥാനത്തിരിക്കുന്നവരും. അവിടെ നമ്മുടെ ഹാപ്പി ഹോർമോണുകളൊക്കെ ആക്ടിവേറ്റഡ് ആവും കലകളിലൂടെ. അത് എനർജി ലെവൽ ഉയർത്താനുള്ള ആരോഗ്യകരമായ ഒരു മാർഗമാണ്. ആറാമത്തെ കാര്യം എന്താണോ, നമ്മളിലെ ചിലരൊക്കെ ഈ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇത് എനർജി ലെവലിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നമ്മളാകെ ഡൗൺ ആയിപ്പോയി. ആളുകളാരും നമ്മളെ ഒന്നും പറയില്ല എന്നുള്ളൊരവസ്ഥ നമുക്ക് ഉണ്ടാകാനേ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്യുന്ന ആളുകൾക്കേ വിമർശനം ഉണ്ടാകുമോ എന്നുള്ള സത്യം ഓർക്കണം. പണ്ട് കോളേജിലൊരു പുതിയ പ്രോജക്റ്റ് വന്നപ്പോൾ പ്രിൻസിപ്പൽ ഒരാളെ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചു. ചെയ്യാൻ അയാൾക്ക് വളരെ ആവേശമായിരുന്നു. 4 ദിവസം കഴിഞ്ഞ് അയാളെ കാണുമ്പോൾ അയാൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നുമുണ്ട്. കാര്യം ചോദിച്ചപ്പോഴല്ലേ പറയണത്, ചിലർ കളിയാക്കി എന്ന്. എത്ര വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും ചിലരിത് ടെക്നിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മളോട് വിരോധമുള്ള ആളുകൾ, അവൾ അങ്ങനെ ഷൈൻ ചെയ്യേണ്ട, അവൻ അങ്ങനെ ഷൈൻ ചെയ്യേണ്ട എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ തളർത്തി കളയുന്ന പല ഡയലോഗുകൾ, തളർത്തി കളയുന്ന രീതിയിലൊക്കെ ഇടപെടും നെഗറ്റീവ് ആളുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന പോലെ തന്നെ നെഗറ്റീവ് പീപ്പിൾ, അവർ നമ്മളെ പ്രശ്നത്തിലാക്കരുത്. ആളുകൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവർ ഉപയോഗിച്ചോട്ടെ. എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുക, പ്രശ്നം തീർന്നില്ലേ. 7-ാമത്തെ കാര്യം എന്താണെന്ന്, എനർജി ലെവൽ ഹൈ ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാവുന്ന വാക്കാണ് എൻതൂസിയാസം, ഉത്സാഹം. ഈ ഉത്സാഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ, മടിയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻതൂസിയാസം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു ഉത്സാഹം തോന്നുന്നില്ലെങ്കിൽ മടി അതിന് ഒന്നാന്തരം കാരണമാണ്. ഈ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നോ, അതിൻ്റെ വേറൊരു രൂപമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത എപ്പോഴും ഇപ്പോൾ വേണ്ട പിന്നീടാകാം, അത് മടിക്കുള്ള ഒന്നാന്തരം റീസണാണ്. ഇപ്പോൾ വേണ്ട പിന്നീടാകാം എന്നുള്ള ചിന്ത മാറ്റിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, ഞാൻ ദേ ഇപ്പം തന്നെ ഇത് ചെയ്യാൻ പോവാണ്. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ പെട്ടെന്ന് ഹൈ ആകും. ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയും, മറ്റേ അടുത്ത പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്നെയും കൂടി വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും അയാൾ വളരെ താല്പര്യത്തോടുകൂടി സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പരിപാടി വരുമ്പോൾ അവരെ വിളിക്കുമ്പോൾ കുറേ പേര് പറയും കേട്ടോ, ഇത്തവണ എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും വന്നിരിക്കും കേട്ടോ. അത് മടിയുടെ വേറൊരു രൂപമാണ്. ജെൻവിൻ റീസൺ കൊണ്ട് കുറച്ച് പേർക്ക് വരാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചെയ്യാമെന്ന ഏറ്റ കാര്യത്തിൽ നിന്ന് ഒഴിവാകുക, അതിനെ ക്വിറ്റിംഗ് എന്നാ പറയുക. ഇതൊക്കെ നമ്മുടെ എനർജി ലെവലിനെ ബാധിക്കും. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ആ ദിവസം മാറ്റിവെച്ചു, എന്നിട്ട് ആ ദിവസം വരുമ്പോഴേക്കും ഇന്ന് വേണ്ട, അല്ലെങ്കിൽ അടുത്ത തവണയാകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അത് നമ്മുടെ എനർജി ലെവലിനെ ബാധിക്കില്ലേ ഉറപ്പായിട്ടും. 8-ാമത്തെ കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 കാര്യങ്ങൾ
ഇല്ലാതെ വന്നാൽ അത് നമ്മുടെ എനർജി ലെവലിനെ വളരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഒന്ന്, ഒരു ലോങ് ടേം ഗോൾ. അടുത്ത 5 വർഷത്തിന് ശേഷം ഞാൻ എന്നെ എങ്ങനെ കാണുന്നു, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ ഒരു 5 വർഷത്തിൻ്റെ ഒരു പ്ലാൻ. ലോങ് ടേം ഗോളിന് പലരും പല എക്സ്ക്യൂസ് പറയുമല്ലോ, ഇനി ഈ പ്രായത്തിൽ എന്ത് ലോങ് ടേം ഗോൾ, എല്ലാ പ്രായത്തിലും അതിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അത്രയും ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊരു 5 വർഷത്തിന് ശേഷം ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതോടനുബന്ധിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കത്ര ഉത്സാഹം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതിനെ ഒരു ഷോർട്ട് ടേം ഗോളാക്കി കഴിഞ്ഞാൽ, 5 വർഷത്തിന് ശേഷം ഞാൻ എന്നെ ഇങ്ങനെ കാണുന്നു, അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഞാൻ എന്ത് ചെയ്യണം, ഈ മാസം ഞാൻ എന്ത് ചെയ്യണം, അതിനൊക്കെയാണ് ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു കാര്യം നിർബന്ധമായിട്ടും നമ്മുടെ മുന്നിലുണ്ടാവണം, പ്ലാൻ ദ ഡേ. ഇന്ന് എഴുന്നേറ്റിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലില്ലെങ്കിൽ പ്രശ്നമാണ്. ആ ഒരു പ്ലാനിങ്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ മനസ്സിലില്ലെങ്കിൽ പെട്ടുപോകും. ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധം വരുമ്പോഴാണ് നമുക്ക് എനർജി വരുന്നത്. ഞാനൊരു നല്ല ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്, ഒരുപാട് ലഗേജൊക്കെ ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്, ഒരുപാട് ലഗേജൊക്കെ ആയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ലഗേജ് പിടിച്ച് നടക്കാനൊന്നും നമുക്ക് വലിയ ഉത്സാഹമൊന്നും ഉണ്ടാവില്ല, എന്നാലും പോകാതെ നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇതൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തും. വളരെ ക്ഷീണാവസ്ഥയിൽ നമ്മളവിടെ ഇരിക്കും, നല്ല ക്ഷീണമുണ്ട് ഈ ലഗേജൊക്കെ പിടിച്ചിട്ട്. നമ്മുടെ അടുത്ത് ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, കൺഫേംഡ് ടിക്കറ്റാണ്, ബോഗി ഏതാണെന്നറിയാം, സീറ്റ് ഏതാണെന്നറിയാം. കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ വന്നിങ്ങനെ നിൽക്കും. ഈ ട്രെയിൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോഴേ നമ്മുടെ നടപ്പ് കാണണം, നമ്മൾ നല്ല എനർജി ലെവലിൽ ബാഗ് എടുത്ത് ഒറ്റ നടത്തോണ്, ക്ഷീണിച്ച അവശതയിൽ ഇരുന്ന ആളാണ്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്, ഇപ്പം നമുക്ക് ഇന്ന ബോഗിയാണ്, ഇന്ന സീറ്റാണ്, ഇത്ര സമയത്തിനുള്ളിൽ സീറ്റ് പിടിക്കണം. അങ്ങനെ കൃത്യമായിട്ടൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യും. സോ സിമ്പിൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയുന്ന കുറച്ച് രീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, പകരം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ എനർജി നമ്മളിൽ എല്ലാവരിലും ഉണ്ട്, അതൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കണം. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതം വേറെ ലെവലാവും. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.